നിങ്ങളൊരു ആനിമെ ഫാനാണോ? അല്ലെങ്കിൽ ട്രൂ ക്രൈം ഡോക്യുമെൻ്ററികൾ കാണുന്നതാണോ നിങ്ങൾ ഇഷ്ടപ്പെട്ട നേരം പോക്ക്? ഇഷ്ടപ്പെട്ട ജേണർ ഏത് തന്നെയായാലും നമ്മൾ ഓരോരുത്തരുടെയും നെറ്റ്ഫ്ലിക്സ് ഹോം പേജ് യുണീക്കാണ്. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നെറ്റ്ഫ്ലിക്സ് എങ്ങനെയാണ് ഇത്ര കൃത്യമായി ഷോ റെക്കമെൻഡേഷൻസ് നൽകുന്നതെന്ന്? ഓരോ യൂസറിനും അനിവാര്യമായ ഷോ റെക്കമെൻഡ് ചെയ്യാൻ നെറ്റ്ഫ്ലിക്സ് ഒരു കോംപ്ലക്സ് റെക്കമെൻഡേഷൻ സിസ്റ്റം യൂസ് ചെയ്യും. യൂസർ ബിഹേവിയർ അനുസരിച്ച് വലിയ തോതിലുള്ള ഡാറ്റ വിശകലനം ചെയ്യുന്ന മെഷീൻ ലേണിംഗ് അൽഗോരിതങ്ങൾ വഴിയാണ് ഈ സംവിധാനം നടപ്പാക്കുന്നത്. റെക്കമെൻഡേഷൻ സിസ്റ്റത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രധാന ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ഡാറ്റ കളക്ഷൻ, വ്യൂയിങ് ഹിസ്റ്ററി, റേറ്റിംഗ്സ്, സെർച്ച് ക്വയറീസ്, ഡിവൈസ് ഇൻഫർമേഷൻ എന്നിങ്ങനെ വിവിധ സോഴ്സുകളിൽ നിന്ന് യൂസർ ബിഹേവിയർ അനുസൃതമായ ഡാറ്റ നെറ്റ്ഫ്ലിക്സ് ശേഖരിക്കും. ഡാറ്റ പ്രോസസ്സിംഗ്, കണ്ട ഷോകളുടെ ജോണർ, ഭാഷ, അഭിനേതാക്കൾ, സംവിധായകൻ മുതലായ സവിശേഷതകൾ എക്സ്ട്രാക്റ്റ് ചെയ്യുന്നതിന് ഈ ഡാറ്റ പിന്നീട് പ്രോസസ്സ് ചെയ്യുന്നു. യൂസർ പ്രൊഫൈലിംഗ്, ഓരോ യൂസറിനെയും അടിസ്ഥാനമാക്കി നെറ്റ്ഫ്ലിക്സ് ഒരു പ്രൊഫൈൽ സൃഷ്ടിക്കുന്നു. പ്രൊഫൈലിൽ അവർ ഇഷ്ടപ്പെടുന്ന വിഭാഗങ്ങൾ, അഭിനേതാക്കൾ, കാണുന്ന സമയങ്ങൾ തുടങ്ങിയ യൂസറിൻ്റെ മുൻഗണനകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തുന്നു. സിമിലാരിറ്റി മാച്ചിങ്, യൂസർ മുമ്പ് കണ്ടതിന് സമാനമായ ഷോകൾ കണ്ടെത്താൻ നെറ്റ്ഫ്ലിക്സ് ഒരു സിമിലാരിറ്റി മാച്ചിങ് അൽഗോരിതം ഉപയോഗിക്കുന്നു. കൊളാബറേറ്റീവ് ഫിൽട്ടറിംഗ്, സമാന അഭിരുചികളുള്ള മറ്റ് യൂസേഴ്സ് ആസ്വദിച്ച ഷോകളിലൂടെ യൂസറിനായുള്ള അൽഗോരിതം തിരയുന്നു. റാങ്കിംഗ്, അവസാനമായി ഷോയുടെ ജനപ്രീതി, യൂസറിൻ്റെ നിലവിലുള്ള സന്ദർഭത്തിൻ്റെ പ്രസക്തി എന്നിങ്ങനെയുള്ള വിവിധ ഘടകങ്ങളെ അടിസ്ഥാനമാക്കി നെറ്റ്ഫ്ലിക്സ് ശുപാർശ ചെയ്യുന്ന ഷോകളെ റാങ്ക് ചെയ്യുന്നു. അങ്ങനെ ഓരോ യൂസറിനും ശരിയായ ഷോ റെക്കമെൻഡ് ചെയ്യാൻ വ്യത്യസ്തമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്ന മെഷീൻ ലേണിംഗ് അൽഗോരിതങ്ങളുടെ ഒരു ആപ്ലിക്കേഷനാണ് നെറ്റ്ഫ്ലിക്സിൻ്റെ റെക്കമെൻഡേഷൻ സിസ്റ്റം. കൂടുതൽ ഡാറ്റ ശേഖരിക്കുകയും നിരന്തരം യൂസേഴ്സ് ഫീഡ്ബാക്ക് ഉൾപ്പെടുത്തുകയും ചെയ്യുന്നതിനാൽ നെറ്റ്ഫ്ലിക്സ് റെക്കമെൻഡേഷൻ സിസ്റ്റം ദിനംപ്രതി നവീകരിക്കുകയും മെച്ചപ്പെടുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു.